പ്രിയമുള്ള വിദ്യാർത്ഥികളെ പ്ലസ് വൺ ഫിസിക്സിലെ എട്ടാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നു മുതൽ പഠിക്കാൻ പോകുന്നത് ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യന്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിഞ്ഞ ഒരു മേഖലയാണ് ഗ്രാവിറ്റേഷൻ ആ നിലയിൽ അല്ലെങ്കിൽ തന്നെയും ആകാശഗോളങ്ങളെക്കുറിച്ചും ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും അവയുടെ സ്ഥാനങ്ങൾ വർഷം തോറും ഒരേ മാതിരി വരുന്നതിനെക്കുറിച്ചുമൊക്കെ മനുഷ്യർ ചിന്തിച്ചിരുന്നു ആദ്യകാലത്ത് അതായത് ബി സി 2000 വർഷങ്ങൾക്ക് മുമ്പ് ധരിച്ചിരുന്നത് ഭൂമിയാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് ജിയോസെൻട്രിക് തിയറി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് ടോളമിയെ പോലെയുള്ള ശാസ്ത്രജ്ഞരാണ് ഇതിന് അടിസ്ഥാനം ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് പിന്നീട് AD 5 ആര്യഭട്ടൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭട്ടൻ ഭൂമിയല്ല സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് വാദിച്ചിരുന്നുവെങ്കിലും വളരെ കാലം കഴിഞ്ഞ് കോപ്പർനിക്കസ് എന്ന പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ഹീലിയോസെൻട്രിക് തിയറി അല്ലെങ്കിൽ സൗരകേന്ദ്ര സിദ്ധാന്തം അറിയപ്പെടുന്നത് അപ്പോൾ കോപ്പർനിക്കസിന് പറയാൻ സാധിച്ചത് സൂര്യനെ ചുറ്റി ബാക്കി ഗ്രഹങ്ങളെല്ലാം ഭൂമി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളും കറങ്ങുന്നു എന്ന് കോപ്പർനിക്കസ് വാദിച്ചുവെങ്കിലും അതിനൊരു എക്സ്പെരിമെന്റൽ പ്രൂഫ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയുമുള്ള ഒരു പ്രൂഫ് നൽകാൻ കഴിഞ്ഞത് ഗലീലിയോയ്ക്കാണ് അതിന് വളരെ കാലം മുന്നേ തന്നെ ജോഹന്നാസ് കെപ്ലർ തന്റെ 3 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചിരുന്നു ടൈക്കോ ബ്രാഹെ എന്ന ശാസ്ത്രജ്ഞന്റെ ദീർഘകാലം ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്ന ഒബ്സർവേഷൻസിന്റെ ഡാറ്റകൾ അപഗ്രഥിച്ചുകൊണ്ട് ഏതാണ്ട് 20 എടുത്തുകൊണ്ടാണ് കെപ്ലർ ഒരു വ്യക്തിയുടെ തന്നെ മാത്രമായിട്ടുള്ള പരിശ്രമ ഫലമായിട്ട് 3 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് അതേക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അതിലേക്ക് പിന്നീട് കടന്നു വരാം ഏതായാലും കെപ്ലർ 3 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചെങ്കിലും ഗലീലിയോ ടെലിസ്കോപ്പിന്റെ ആവിഷ്കരിച്ചതോടുകൂടിയാണ് ഈ സൗരകേന്ദ്ര സിദ്ധാന്തത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടായത് അതുവരെ ഭൂമിയിലെ കാഴ്ചകൾ മാത്രം കാണാൻ സാധിച്ചിരുന്ന ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ടെലിസ്കോപ്പ് ആകാശഗോളങ്ങളുടെ നേരെ തിരിച്ചു വെച്ചപ്പോഴാണ് അതുവരെയുള്ള ധാരണകളെല്ലാം കീഴ്മേൽ മറിഞ്ഞത് ഗലീലിയോയ്ക്ക് ഇതിന് ഒരുപാട് മതനിന്ദകൻ എന്ന ചീത്തപ്പേരും അതുപോലെ വിചാരണ നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്യുകയും ഗലീലിയോ വീട്ടുതടങ്കിലാവുകയും ഒക്കെ ചെയ്തു എന്തുതന്നെയായാലും ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് മാത്രമല്ല ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതും ഗലീലിയോ തന്നെയാണ് ഗലീലിയോയുടെ വളരെ പ്രശസ്തമായ തൂവലും നാണയവും ഉപയോഗിച്ചുകൊണ്ടുള്ള തൂവലും ഒരു കനം കൂടിയ വസ്തുവും ഉപയോഗിച്ചുകൊണ്ട് പിസായിലെ ചെരിഞ്ഞ ഗോപുരത്തിൽ നിന്ന് നടത്തിയ പരീക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അദ്ദേഹം ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് അതായത് 2 വ്യത്യസ്ത മാസമുള്ള വസ്തുക്കളെ ഭൂമി ആകർഷിക്കുന്നത് ഒരേ ആക്സിലറേഷനോട് കൂടിയാണ് എന്നാണ് ഗലീലിയോ തെളിയിക്കാൻ ശ്രമിച്ചത് വായുവിന്റെ പ്രതിരോധം കണക്കാക്കാത്തതിനാൽ അദ്ദേഹത്തിന് ആ പരീക്ഷണത്തിൽ പരാജയപ്പെടേണ്ടി വന്നു വളരെ കാലം കഴിഞ്ഞ് ഐസക് ന്യൂട്ടണാണ് ഗലീലിയോയുടെ പരീക്ഷണത്തിന് കൃത്യമായ ഒരു രൂപമുണ്ടാക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു വാക്വം ആയിട്ടുള്ള ട്യൂബിൽ അതായത് വായു ശൂന്യമാക്കിയ ഒരു ട്യൂബിൽ ഒരു തൂവലും നാണയവും എടുക്കുകയും ന്യൂട്ടൺ അത് രണ്ടും ഒന്നിച്ച് താഴേക്ക് കമഴ്ത്തി പിടിച്ചപ്പോൾ രണ്ടും ഒന്നിച്ച് താഴേക്ക് എത്തുകയും ചെയ്തു എന്നുള്ള വളരെ പ്രശസ്തമായ ഒരു പരീക്ഷണമുണ്ട് അപ്പോൾ ന്യൂട്ടണാണ് ഒരു ഗുരുത്വാകർഷണ നിയമം രൂപവൽക്കരിച്ചത് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അദർ ബോഡി with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them idana newton's universal law of gravitation de statement ഇത് യൂണിവേഴ്സൽ എന്നാണ് ഈ ലോ അറിയപ്പെടുന്നത് അതായത് പ്രപഞ്ചത്തിൽ എവിടെയായാലും ഈ നിയമം സത്യമാണ് അല്ലെങ്കിൽ സാധൂകരിക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഇത്തരം ലോയ്ക്ക് അല്ലെങ്കിൽ ഈ ലോയ്ക്ക് യൂണിവേഴ്സൽ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അദർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ
അപ്പോൾ ഈ ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം എഴുതുമ്പോൾ നമ്മൾ രണ്ട് വസ്തുക്കളെ കൺസിഡർ ചെയ്യുന്നു. എം വൺ എന്നുള്ള മാസമുള്ള മറ്റൊരു വസ്തുവും എം ടു എന്ന മാസമുള്ള മറ്റൊരു വസ്തുവും വിച്ച് ആർ സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ. അതിന്റെ സെന്ററുകൾ മുതൽ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഈ രണ്ട് വസ്തുക്കളെയും പോയിന്റ് ഒബ്ജക്ട്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എം വൺ എം ടു മാസമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ്. എം വൺ ഇൻറ്റു എം ടു ഇതിന്റെ പ്രോഡക്റ്റിനും അതേപോലെ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നും കൂടി ഇത്തരം ലോകൾ അറിയപ്പെടുന്നുണ്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആകുമ്പോൾ അവയെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. അപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് എഫ് പ്രൊപ്പോർഷണൽ ടു എം വൺ എം ടു ബൈ ആർ സ്ക്വയർ എന്ന് പറയാം. സോ വി ക്യാൻ ഇൻട്രൊഡ്യൂസ് എ കോൺസ്റ്റന്റ് ബൈ റിമൂവിംഗ് ദ പ്രൊപ്പോർഷണാലിറ്റി സൈൻ. ഇറ്റ് ഈസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. സോ ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുള്ള കഥയുണ്ട്, ന്യൂട്ടൺ ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ആപ്പിൾ താഴോട്ട് വീണപ്പോൾ എന്തുകൊണ്ട് ഇത് മുകളിലേക്ക് പോയില്ല എന്ന് ആലോചിക്കുകയും അങ്ങനെയാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്തു എന്ന്. അത് ഒരു കഥ മാത്രമാണ്, കാരണം ഇത്തരം വളരെ സങ്കീർണമായ ഇക്വേഷൻസ് അങ്ങനെ പെട്ടെന്ന് തോന്നാൻ ഉള്ള അത്രമാത്രം ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല. ന്യൂട്ടന്റെ ദീർഘകാലമായിട്ടുള്ള ശ്രമങ്ങളും അല്ലെങ്കിൽ ആലോചനയിൽ നിന്ന് ഉണ്ടായ ഒരു കാര്യം തന്നെയാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇത് ചന്ദ്രന്റെ ആകർഷണ ബലവുമായിട്ടും ചന്ദ്രന്റെ ആക്സിലറേഷനും അതുപോലെ ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ ചുറ്റാൻ 27.3 days ആണ് എടുക്കുന്നത് എന്നുള്ള കാര്യം വെച്ചുകൊണ്ടുമാണ് ന്യൂട്ടൺ ഇത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ട് എഫ് പ്രൊപ്പോർഷണൽ ടു 1/r² എന്നുള്ള ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിന്റെ പിറകിൽ ഒരുപാട് കാലത്തെ ആലോചനകളുണ്ട്. അല്ലാതെ ആപ്പിൾ വീണാൽ തോന്നാവുന്നത്ര ലളിതമായ ഒരു കാര്യമല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം എഫ് പ്രൊപ്പോർഷണൽ ടു എം വൺ എം ടു എഫ് പ്രൊപ്പോർഷണൽ ടു 1/r². എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. And G is called the universal constant of gravitation. Universal constant of gravitation whose value is 6.67 into 10 raised to minus 11 nm square kg raised to minus 2. Newton meter square kilogram raised to minus 2. This is the value of G. 6.67 into 10 raised to minus 11 nm square kg raised to minus 2. So we have to find what is the dimensional formula of G. So, we can write the equation for G from this equation. G യുടെ ഇക്വേഷൻ മാത്രമായിട്ട് മാറ്റി എഴുതുമ്പോൾ G is equal to, നമുക്ക് എന്ത് കിട്ടും? F into R square by M1, M2. ഇങ്ങനെ വരുന്നു. So, F ഇന്റെ ഡയമെൻഷൻ ഫോമിൽ എഴുതുന്നു. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഡയമെൻഷൻ അനാലിസിസ് ഒക്കെ പഠിച്ചതാണ്. ദാറ്റ് ഇസ് ഫോഴ്സ് എം എൽ ടി റേസ് ടു മൈനസ് ടു, ആർ ഡിസ്റ്റൻസ് ആണ്, എൽ സ്ക്വയർ by m1 into m2, about m into m, m square. നമുക്ക് എം സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ ഒരു എം അവിടെ കട്ട് ചെയ്തു, ദാറ്റ് ഈസ് എം റൈസ് ടു മൈനസ് വൺ എന്ന് വരും. എൽ ക്യൂബ് ടി റൈസ് ടു മൈനസ് ടു, ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സോറി യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ. ആൻഡ് ദ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സോ ഫ്രം ദിസ് we are going to find what is acceleration due to gravity. G, capital G calculate ചെയ്ത് കാവൻഡിഷ് എന്നുള്ള സയന്റിസ്റ്റ് ആണ്. കാവൻഡിഷ് ആണ് ആദ്യമായിട്ട് ജിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. കാവൻഡിഷിനെ പറ്റി മറ്റൊരു തരത്തിൽ പറയും, ഭൂമിയുടെ മാസ് കാൽക്കുലേറ്റ് ചെയ്തതും കാവൻഡിഷ് ആണ്. കാവൻഡിഷ് വെയ്ഡ് ദ എർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സോ നെക്സ്റ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ due to gravity, that is small g. Acceleration due to gravity എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്, എല്ലായ്പ്പോഴും അതിന്റെ വാല്യൂ 9.8 m/s² എന്ന് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത്.
ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ബലം കാരണം എപ്പോഴും ആക്സിലറേഷൻ ഉണ്ടാവും എഫ് ഈസ് ഈക്വൽ ടു എം എ എഫ് ഉണ്ടെങ്കിൽ എ ഉണ്ടാവും സോ ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് സോ ഇതിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ് 9.8 എന്ന് കിട്ടിയത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് So this is, let us consider this is Earth. It is having a radius capital R. Earth's mass is capital M represented. Earth's radius is capital R represented. Okay. This is a small object. This is a small object. Having mass smaller. ഇവ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് യൂസിംഗ് ഇക്വേഷൻ ഫോർ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ജി എം വണ്ണിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എം എം ടുവിന്റെ സ്ഥാനത്ത് സ്മോൾ എം ഡിവൈഡ് ബൈ ഇവ തമ്മിലുള്ള അകലം അപ്പൊ എർത്തിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ പിന്നെ ഈ വസ്തുവിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതാനും സെന്റിമീറ്ററുകൾ നമ്മൾ ഒരു ആപ്പിൾ തന്നെയാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ ഏതാനും സെന്റിമീറ്ററുകളാണ് എർത്തിന്റെ 6400 ചില്ലറ കിലോമീറ്ററുകളാണ് എർത്തിന്റെ റേഡിയസ് അതിന്റെ കൂടെ ഇതിന്റെ റേഡിയസ് ആഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല സോ ആർ എന്ന് തന്നെയാണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത് എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വേഷൻ 1 ബട്ട് വി നോ ദാറ്റ് ദ ഫോഴ്സ് on this body is F is equal to ma നമുക്ക് ഫോഴ്സിനുള്ള ഇക്വേഷൻ ന്യൂട്ടൺ മുമ്പ് പറഞ്ഞത് F is equal to ma എന്നാണ് അപ്പോൾ ഫോഴ്സിന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യുന്നു എം എ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുകയാണ് ലെഫ്റ്റ് സൈഡ് സെയിം ആയതുകൊണ്ട് എം എ ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ നമുക്ക് കട്ട് ചെയ്യാം എം കട്ട് ചെയ്യാം ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ This is the acceleration produced on a body by the earth. And we call it as acceleration due to gravity, that is small g. അപ്പോൾ ഇനി a എന്ന് പറയണ്ട നമ്മൾ അതിന്റെ പേര് മാറ്റുകയാണ് g എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുകയാണ് സോ g is equal to capital g m by r square. Capital g universal constant of gravitation ആണ് കോൺസ്റ്റന്റ് ആണ് m mass of earth കോൺസ്റ്റന്റ് ആണ് r radius of earth ഏതാണ്ട് കോൺസ്റ്റന്റ് ആണ് അതുകൊണ്ട് ഈ കോൺസ്റ്റന്റ്സിന്റെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുന്നത് സോ ദിസ് ഈസ് ദ മെത്തേഡ് ഹൗ ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ജി സോ വി ആർ ഫൈൻഡിങ് ദ ഫോഴ്സ് ഓൺ എ ബോഡി വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ദാറ്റ് ഈസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ സ്ക്വയർ By the equation for force, we know F is equal to ma. So we are equating ma is equal to gm by r square. M cut kedu, g is equal to gm by r square. So the value of g depends only upon the mass of earth and radius of earth. It is independent of the mass of the body. അതാണ് ഗലീലിയോയ്ക്ക് മനസ്സിലായിട്ട് അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചത് കനം കൂടിയ വസ്തുവായാലും കനം കുറഞ്ഞ വസ്തുവായാലും ഒരേപോലെയാണ് ഭൂമി ആകർഷിക്കുന്നത് എന്നാണ് അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചത് ഒരേ ആക്സിലറേഷൻ ആണ് രണ്ടിന് മുകളിലും ഭൂമി പ്രയോഗിക്കുന്നത് ഏത് മാസമുള്ള വസ്തുവിന്റെ മുകളിലായാലും ആക്സിലറേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ഡിപെൻഡ്സ് ഓൺലി ഓൺ ദ മാസ് ഓഫ് എർത്ത് ആൻഡ് റേഡിയസ് ഓഫ് എർത്ത് അപ്പോ ഈ റേഡിയസ് ഓഫ് എർത്ത് എന്നുള്ളത് നമ്മളിപ്പോ മാസ് ജിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞു പക്ഷെ റേഡിയസ് ഓഫ് എർത്ത് എപ്പോഴും പൂർണ്ണമായും കോൺസ്റ്റന്റ് അല്ല നിങ്ങൾക്കറിയാം ഭൂമിയുടെ ആകൃതി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഫിയർ അല്ല ഇറ്റ് ഈസ് കോൾഡ് എ ജിയോയിഡ് ഇറ്റ് ഈസ് മോർ ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്റർ ദാൻ അറ്റ് ദ പോൾസ് അല്ലെ ഒരു കൃത്യമായ ഒരു സ്ഫിയറിനെ നടുവില് ഒന്ന് മുകളിൽ ഇവിടെ നിന്ന് അമർത്തി കൊടുത്താൽ അത് ഈ ഇക്വേറ്റർ ഭാഗത്ത് ഒന്ന് ബൾജ് ചെയ്ത മാതിരി അങ്ങനെയായിരിക്കും ഭൂമിയുടെ ആകൃതികൾ ധ്രുവ പ്രദേശത്ത് കുറച്ച് പരന്നും ഇക്വേറ്റർ ഭാഗത്ത് കുറച്ച് വീർത്തുമായിട്ടുള്ള ഒരു ആകൃതിയാണ് ഭൂമിയുടേത് അതായത് റേഡിയസിന്റെ വാല്യൂ പോൾസിലേക്ക് പോകുമ്പോൾ കുറവും ഇക്വേറ്ററിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ കൂടുതലുമാണ് ഏതാനും കിലോമീറ്ററുകൾ കുറച്ച് കിലോമീറ്ററുകളുടെ വ്യത്യാസമാണുള്ളത് പോൾസിൽ റേഡിയസ് കുറവും ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലുമാണ് അതിനനുസരിച്ചിട്ട് ജിയുടെ വാല്യൂവിൽ വേരിയേഷൻസ് ഉണ്ടാവും ജിയുടെ വാല്യൂ നമ്മളിപ്പോ പറഞ്ഞു ഇക്വേഷൻ ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ് സോ അറ്റ് ദ പോൾസ് Since the value of R is less, the value of G will be greater. And at equator, since R is greater, the value of G will be less. Alle, denominator ആണ് R. അപ്പോൾ R കുറവുള്ള സ്ഥലത്ത് എന്തായിരിക്കും G യുടെ വാല്യൂ കൂടുതലായിരിക്കും
ഇവിടെ ഇക്വേറ്ററിലോ ആറ് കൂടുതലുള്ള ഭാഗമാണ്. ആറ് കൂടുതൽ ഉണ്ടാകുമ്പോൾ ജിയുടെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ജിയുടെ വാല്യൂ മാക്സിമം ഉണ്ടാകുന്നത് പോൾസിലും മിനിമം ഉണ്ടാകുന്നത് ഇക്വേറ്ററിലും. ചെറിയൊരു വേരിയേഷൻ ആണിത്. ഒരു 9.8 എന്നുള്ളത് കുറച്ച് ഡെസിമൽ പോയിന്റ്സിന്റെ വ്യത്യാസമാണ് ഇതിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ആസ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് മാറുന്നതിന് ഈ വേരിയേഷനാണ് പറയാൻ പറ്റും. ഇനി വേരിയേഷൻ, നമ്മൾ ആക്സലറേഷൻ ഓഫ് ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ, വി ആർ ഫൈൻഡിങ് ദ വേരിയേഷൻ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഹൈറ്റിനനുസരിച്ച് ജിയുടെ വാല്യൂ എങ്ങനെയൊക്കെയാണ് മാറുന്നത്. ഇപ്പോൾ ഇത് ഭൂമിയാണ്. ഭൂമിയുടെ റേഡിയസ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ ആർ. മാസ് ക്യാപിറ്റൽ എം ആണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എച്ച്. ഹൈറ്റിലാണ് ഈ പോയിന്റ്. ഭൂമിയുടെ സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിലുള്ള പോയിന്റ് ആണ് പി. ഇവിടെ ഈ ഉയർന്ന സ്ഥലത്ത് എത്രയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശ ധാരണ കിട്ടും, അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റും. ഉയരത്തിലേക്ക് പോകും തോറും ജി കുറഞ്ഞു കുറഞ്ഞു വരാനാണ് സാധ്യത. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പിന്നെ ലോ ഓഫ് ഗ്രാവിറ്റേഷന് പഠിച്ചതാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. ജി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്? ദാറ്റ് ഈസ് ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് എ ഹൈറ്റ് എച്ച്? ജി അറ്റ് എ ഹൈറ്റ് എച്ച്, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ്. ഇനി ആർ കൂട്ടിയാൽ പോരാ, ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അല്ലെ, ഈ ഇത്രയും ഡിസ്റ്റൻസ് കൂട്ടണം. ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2. വി ആർ ഡിവൈഡിങ് ഇക്വേഷൻ 2 വിത്ത് ഇക്വേഷൻ 1. ദാറ്റ് ഈസ് ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ജി എം ബൈ ആർ സ്ക്വയർ. നമ്മൾ ജി എം കട്ട് ചെയ്യുന്നു, ഇത് തിരിഞ്ഞ് വരും. ഡിനോമിനേറ്റർ താഴെയുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. സോ ഇഫ് വി റൈറ്റ് ഇറ്റ് ആസ് ജി എച്ച് ഇസ് ഈക്വൽ ടു ഈ ജി അങ്ങോട്ട് നമുക്ക് എടുക്കാം, ജി ഇൻ ടു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. ഹൈറ്റിനനുസരിച്ച് ജിയുടെ വേരിയേഷന്റെ ഇക്വേഷൻ ഇതാണ്. എന്താണ് ഇതിൽ സംഭവിക്കുക? ഉയരം കൂടുന്തോറും ജി എച്ച്, ഉയരത്തിലുള്ള ജി എന്ന് വെച്ചാൽ സർഫസിലുള്ള ജിയെ ഒരു കാര്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്ത് കാര്യം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആർ സ്ക്വയറിനെ ആർ പ്ലസ് എച്ച് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ആറിന്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നത് അതിനേക്കാളും വലിയ സംഖ്യയുടെ, ആറിന്റെ കൂടെ എന്തോന്ന് കൂട്ടിയതാണ്, അതിനേക്കാളും വലിയ സംഖ്യയുടെ സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇത് ലെസ് ദാൻ വൺ ആയിട്ടുള്ള ഒരു സംഖ്യ ആയിരിക്കും. ലെസ് ദാൻ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരമോ അതിനേക്കാളും ചെറിയ ഉത്തരമായിരിക്കും കിട്ടുക. സോ ജി എച്ച് വിൽ ബി ലെസ് ദാൻ, ഓക്കെ, ജി എച്ച് വിൽ ബി ലെസ് ദാൻ. ആൻഡ് ഇഫ് വി യൂസ് ബൈനോമിയൽ തിയറം, ബൈനോമിയൽ തിയറം എന്നുള്ള ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളത് പഠിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, ഇത് വേറൊരു തരത്തിൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻ ടു 1 മൈനസ് 2h ബൈ ആർ. ഇങ്ങനൊരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ദിസ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ഓൺലി വെൻ h ഈസ് വെരി വെരി സ്മോൾ കമ്പയർഡ് ടു r. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അത് എപ്പോഴാണ് ഉപയോഗിക്കുക? h വളരെ ചെറുതാണ് ആറിനേക്കാളും. അതായത് റേഡിയസ് ഓഫ് എർത്ത് 6400 കിലോമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം 6400 കിലോമീറ്ററിനെക്കാളും വളരെ ചെറിയ ഹൈറ്റ്, 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ അങ്ങനെയുള്ള ഹൈറ്റിലൊക്കെ നമുക്ക് ജി കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻ ടു 1 മൈനസ് 2h ബൈ ആർ. ദാറ്റ് ഈസ് വെൻ എച്ച് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ആർ. ആക്ച്വൽ ഇക്വേഷൻ സാധാരണ ഒരു നല്ല ഹൈറ്റൊക്കെ, അപ്പൊ 1/4 റേഡിയസ് ഓഫ് എർത്ത് അല്ലെങ്കിൽ ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത് എന്നൊക്കെ പറയുന്ന ഹൈറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻ ടു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ഓർ ഓൾട്ടിറ്റ്യൂഡ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. ആഴത്തിലേക്ക് പോകും തോറും ജി എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദിസ് ഇസ് എർത്ത് ഹാവിംഗ് എ റേഡിയസ് ആർ, ഹാവിംഗ് മാസ് എം.
we have to find the acceleration due to gravity at a depth d. Surface in the d depth ഉള്ള ഒരു പോയിന്റിൽ ഉള്ള acceleration due to gravity ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ surface ഉള്ള g യുടെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു g is equal to gm by r square. That is equation 1. ഇനി depth ഉള്ള g എഴുതുമ്പോൾ gd g at a depth d അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമുക്ക് gm by r minus d എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഈ d depthിലുള്ള മാസ് എന്ന് പറയുന്നത് ഈ r റേഡിയസിലുള്ള അത്രയും മാസ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇങ്ങനെയുള്ള ഒരു സ്ഫിയറിന്റെ മാസ് മാത്രം കണക്കാക്കിയാൽ മതി. അതായത് r മൈനസ് d റേഡിയസ് ഉള്ള ഇത്രയുള്ള ഒരു സ്ഫിയർ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. അപ്പൊ അത്രയുമുള്ള സ്ഫിയറിന്റെ മാസ് ക്യാപിറ്റൽ M ആയിരിക്കില്ല, അത് ടോട്ടൽ എർത്തിന്റെ മാസാണ്. സോ ഹൗ ക്യാൻ വി കൺവേർട്ട് ദ വാല്യൂ ഓഫ് g ഇൻ ടു അനദർ ടേംസ്? മാസ് എന്നുള്ള ഇത് മാറ്റിയിട്ട് നമുക്ക് വേറെ ടേംസിലേക്ക് അതിനെ മാറ്റണം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് ഉപയോഗിക്കുന്നത്, മാസ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി. സോ മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ടു ഡെൻസിറ്റി. ഓക്കെ, വോളിയത്തിന് ഞാൻ ഉപയോഗിക്കുന്നു 4/3 πr³ എന്നുള്ള ഇക്വേഷൻ. സ്ഫിയറിന്റെ വോളിയം 4/3 πr³ റോ. സോ മാസ് ഇസ് ഈക്വൽ ടു 4/3 πr³ റോ. അപ്പൊ ജി എന്നുള്ളതിന് പകരം എനിക്ക് ഇങ്ങനെ എഴുതാം, ജി ഇൻറ്റു മാസിന് പകരം 4/3 πr³ റോ ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയറും ആർ ക്യൂബും കട്ട് ചെയ്യുന്നു, ബാക്കി 4/3 πg ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ്. ഞാൻ ഈ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് എഴുതിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു, മാസിന്റെ ടേമിൽ നിന്ന് മാറ്റിയിട്ട് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് കൊണ്ടുവന്നു. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് എ ഡെപ്ത് ഡി? നമുക്ക് ഡെപ്ത് ഡി ആവുമ്പോ 4/3 πg. ഇനി ആർ അല്ല റേഡിയസ്, ആർ മൈനസ് ഡി ആണ് റേഡിയസ്. റേഡിയസ് ആർ മൈനസ് ഡി ആണ്, അപ്പൊ ആറിന് പകരം ആർ മൈനസ് ഡി എന്ന് ഉപയോഗിച്ചു. ഇത് നമ്മൾ ഇക്വേഷൻ 2/1 will give gd by g is equal to ഈ ടേംസ് ഒക്കെ കട്ട് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. 4/3 πg 4/3 πg റോ കട്ട് ചെയ്യും, ബാക്കിയുള്ളത് ആർ മൈനസ് ഡി ബൈ ആർ. ഓരോ ടേമിനെ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 - d/r. Okay, so g d is equal to g into 1 - d/r. So this is the equation for g at a depth d. G d equal to g into 1 - d/r. ഇത് എങ്ങനെയാണ് g യുടെ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ നോക്കട്ടെ നമുക്ക്. അപ്പൊ g നെ ഒരു കാര്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അത് എന്ത് കാര്യം കൊണ്ടാണ്? ഒന്നിനേക്കാളും കുറഞ്ഞ ഒരു കാര്യം കൊണ്ട്, ഒന്നിൽ നിന്ന് എന്തോ ഒന്ന് കുറയ്ക്കുകയാണ്. ഒന്നിനേക്കാളും കുറഞ്ഞ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തായാലും അതിനേക്കാളും ഉത്തരം കുറവായിരിക്കും. സോ ജി ഡി ഈസ് ലെസ് ദാൻ ജി. സോ ആസ് ഡെപ്ത് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ജി ഓൾസോ ഡിക്രീസസ്. താഴോട്ട് പോകുന്തോറും, ഭൂമിയുടെ ഉള്ളോട്ട് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരും. ആൻഡ് വാട്ട് വിൽ ബി ദ വാല്യൂ അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്? സെന്റർ ഓഫ് എർത്തിൽ ജിയുടെ വാല്യൂ എത്രയായിരിക്കും? സെന്റർ ഓഫ് എർത്തിൽ ഡെപ്ത് എത്ര വരും? ആർ. ഡി ഇസ് ഈക്വൽ ടു ആർ വരും സെന്ററിൽ, അല്ലെ? അപ്പൊ ഈ ഇക്വേഷനിൽ എന്ത് വരും? ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻ ടു 1 - d/r. പകരം നമുക്ക് ആർ എന്ന് കൊടുക്കാം, സെന്ററിലാണ് കാണുന്നത്, ആർ ബൈ ആർ. It is g into 1 - 1 = 0. So acceleration due to gravity at the center of earth is equal to 0. That means weightlessness. G 0 anengil weight athane mg. Mg is equal to 0. Weightlessness will be experienced at the center of earth. So this is the variation of g with height and depth. And we can draw a graph between distance and g. ഇവിടെ ജി വരയ്ക്കുന്നു, ഇവിടെ ഹൈറ്റ്, ഇവിടെ ഡെപ്ത്, ഇത് സർഫസ്. സർഫസിലുള്ള വാല്യൂ, ജിയുടെ വാല്യൂ 9.8 ആണ്. ഇനി നമ്മൾ ഹൈറ്റിനനുസരിച്ച് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് സ്ക്വയർ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് എച്ചിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 1/r² അല്ലെങ്കിൽ 1/r² നേച്ചർ വരുമ്പോൾ അതൊരു പാരബോളിക് ആയിരിക്കും. ഇങ്ങനെ വന്ന്
ഒരിക്കലും x ആക്സിസിനെ ടച്ച് ചെയ്യാതെ ഇങ്ങനെ പോവാണ് ചെയ്യുക ആ ഗ്രാഫ് പാരബോളിക് നേച്ചർ ആണ് എത്ര ഹൈറ്റിൽ പോയാലും എർത്തിന്റെ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വളരെ ഫീബിൾ ആയിട്ട് അറിയാനുണ്ടാവും ഒരിക്കലും ആക്സിസിൽ തൊടുന്നില്ല അതേസമയം പിന്നെ ഡെപ്തിനനുസരിച്ചുള്ള ജിയുടെ ഇക്വേഷൻ ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ഡി ബൈ ആർ ആണ് അപ്പൊ അത് വൺ ബൈ ആർ നേച്ചർ ആണ് കാണിക്കുന്നത് സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ ഇത് എക്സ് ആക്സിനെ ടച്ച് ചെയ്തു അപ്പൊ ജിയുടെ വാല്യൂ എക്സ് ആക്സ് വൈ ആക്സിന്റെ വാല്യൂ ഇവിടെ സീറോ ആണ് സോ ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ആക്സിലറേഷൻ ആദ്യം നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചു അതിനുശേഷം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻസ് വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത് ഇത്രയുമാണ് നമ്മൾ പഠിച്ചത് കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി എഴുതി പഠിക്കുക ഓക്കെ.